നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇഡി കസ്റ്റഡി നിയമവിരുദ്ധമാണെന്ന് കെജ്രിവാൾ ജാമ്യഹർജിയിൽ ആരോപിക്കുന്നു. നേരത്തെ ഡൽഹി റോഡ് അവന്യൂ കോടതി കെജ്രിവാളിനെ മാർച്ച് 28 വരെ ഇഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി അടിയന്തരമായി പരിഗണിച്ചിരുന്നില്ല. ഹോളി അവധിക്ക് ശേഷം പരിഗണിക്കാം എന്നായിരുന്നു ഹൈക്കോടതി നിലപാട്. ഇഡി കസ്റ്റഡി അവസാനിക്കാൻ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കെയാണ് ഹർജി പരിഗണിക്കുന്നത്. അറസ്റ്റും റിമാൻഡ് ഉത്തരവും നിയമവിരുദ്ധമാണെന്നും കസ്റ്റഡിയിൽ നിന്ന് ഉടൻ മോചിതനാകാൻ തനിക്ക് അർഹതയുണ്ടെന്നും കെജ്രിവാൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അറസ്റ്റിലായതിനു പിന്നാലെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഉടനെ തന്നെ കെജ്രിവാൾ ഹർജി പിൻവലിക്കുകയായിരുന്നു. ഇതേ കേസിൽ അറസ്റ്റിലായ BRS നേതാവ് കെ കവിതയുടെ ജാമ്യഹർജി സുപ്രീംകോടതി തള്ളിയതിന് പിന്നാലെയാണ് കെജ്രിവാൾ ഹർജി പിൻവലിച്ചത്. തുടർന്നാണ് വിചാരണ കോടതിയെ സമീപിച്ചത്. അറസ്റ്റിലായിട്ടും കെജ്രിവാൾ രാജിവെക്കാത്തതിനെതിരെ BJP രംഗത്തു വന്നിരുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ AAP ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ്. ഇന്ത്യ മുന്നണിയും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. മാർച്ച് 21 ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. അതേസമയം ഡൽഹി സർക്കാരിന്റെ പ്രത്യേക നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തതിന് ശേഷം ചേരുന്ന ആദ്യ സമ്മേളനമാണ്. വേനൽ ആരംഭിച്ചതിനാൽ നഗരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ചർച്ച ചെയ്യാനാണ് സമ്മേളനം ചേരുന്നതെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറഞ്ഞു. സഭയിലെ ചർച്ചകൾക്ക് ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജ് മറുപടി നൽകും. അറസ്റ്റിലായ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് BJP സഭയിൽ ആവശ്യപ്പെടും. അതേസമയം അറസ്റ്റിനെതിരെ ആം ആദ്മി പ്രവർത്തകർ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. 100 പ്രവർത്തകരാണ് കെജ്രിവാളിന് ഐക്യദാർഢ്യവുമായും നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളികളുമായും തെരുവിലേക്ക് ഇറങ്ങിയത്. അതിനിടെ കസ്റ്റഡിയിലിരുന്നും കെജ്രിവാൾ ഡൽഹിയിൽ ഭരണം തുടരുകയാണ്. എന്തായാലും എന്താവും കോടതി വിധിയെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം.